വിഘ്നേശ്വര വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ കൊണ്ടൊരു അച്ചാറാണ്. ഈ ഇതുപോലത്തെ ഗ്രീൻ ആപ്പിൾ കൊണ്ടിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇത് അരിഞ്ഞ് ക്ലിയറാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആപ്പിൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം ചെറുതാക്കി മുറിക്കേണ്ട. ഇതുപോലെ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമി വെച്ചിരിക്കുന്നതാണ്. ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കളറ് മാറുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി മുറിക്കാതെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കറിവേപ്പില, കാന്താരി മുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വറ്റൽ മുളക്, പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഉലുവ, കടുക്, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വറ്റൽ മുളകും ഉലുവയും കടുകും കായവും കൂടി പൊടിച്ചെടുത്തതാണ്. പിന്നെ നല്ലെണ്ണ, കായം, വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് ഈ അച്ചാറിടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഈ കാന്താരി മുളക് ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ ഈ കാന്താരി മുളക് ഉണ്ടായത് കൊണ്ടിട്ട് ഞാൻ കാന്താരി മുളക് ഇട്ടതാണ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ പച്ചമുളകാണ് ചേർക്കാറ്. കയ്യിൽ കുറച്ച് കാന്താരി മുളക് ഉണ്ടായത് കൊണ്ട് ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുത്തത്. ഇത് ഇത്രയും വാടിയാൽ മതി. ഇപ്പം നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറ്റൽ മുളകിൻ്റെ ഇതിൽ കടുക് ഉലുവയൊക്കെ ഇട്ടതാണ്. ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ കായൊക്കെ ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. നേരത്തെ പൊടിച്ച് വെച്ചത് ഉണ്ടായിരുന്നു കുറച്ച്, അല്ലെങ്കിൽ ആ പൊടിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചാനിരുന്നു. അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല. ആ ഇങ്ങനെ പൊടിച്ച് ചേർത്താൽ പിന്നെ അച്ചാറ് പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഉലുവയും കായൊക്കെ നന്നായിട്ടൊന്ന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആപ്പിൾ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം ആപ്പിളിൽ പുരട്ടി വെച്ചത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കായ ഇട്ടിട്ടില്ലല്ലോ. നമുക്ക് ഇത്തിരി കായം കൂടി ഇട്ട് കൊടുക്കാം.
ഞാനിതിലേക്ക് ഒരു ഒരു സ്പൂൺ ചെറിയൊരു സ്പൂണിന് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഇത് കാണിക്കാൻ മറന്നു പോയതാണ്. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.